എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെയും ദ്രോഹിക്കാത്ത, താൻ വലിയ നടനാണെന്നുള്ള അഹങ്കാരമില്ലാത്ത ആളാണ് കുഞ്ചാക്കോ ബോബൻ. അതൊരു പക്ഷേ കുഞ്ചാക്കോബോബൻ ജനിച്ചു വീണ കുടുംബത്തിൽ സിനിമയെന്തെന്ന് കണ്ടുവളർന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടാവാം. എന്നാൽ ഇപ്പോൾ ഇതാ കുഞ്ചാക്കോ ബോബനെ ഒതുക്കാൻ ദിലീപ് ചെയ്ത നാറിയ കളികളാണ് പല്ലിശ്ശേരി പുറത്തുവിട്ടിരിക്കുന്നത്. പല്ലിശ്ശേരി പറയുന്നത് ഇങ്ങനെ: ഒരു ദിവസം ദിലീപ് പല്ലിശ്ശേരിക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ചേട്ടന് ഇതിൽ ഇഷ്ടമുള്ളത്രയും തുക എഴുതിയെടുക്കാം. ചേട്ടൻ എന്നെ ഒരു അനുജനായിട്ടല്ലേ കാണുന്നത്, എനിക്കൊരു സഹായം ചേട്ടൻ ചെയ്തു തരണം. എനിക്ക് ബദലായി ഒരു നടൻ ഇവിടെ കളിക്കുന്നുണ്ട്, അയാൾക്ക് കൂടുതൽ സിനിമകളും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ്, അതുകൊണ്ട് അയാളെക്കുറിച്ച് മോശമായി എഴുതി വയ്ക്കണം. അതിന് ചേട്ടന് എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. അതാരാണെന്ന് ആ നടനെന്ന് പല്ലിശ്ശേരി ദിലീപിനോട് ചോദിച്ചു. അപ്പോൾ ദിലീപ് മറുപടി പറഞ്ഞു, സ്ത്രീകളുടെ ഇഷ്ടനായകൻ കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബനാണ് എൻ്റെ ശത്രു. അവൻ അഭിനയിക്കുന്ന റോളൊക്കെ ഞാൻ അഭിനയിക്കേണ്ടിയിരുന്നതാണ്. അപ്പോൾ പിന്നെ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവനെതിരെ ഒന്ന് എഴുതണം. പക്ഷേ പല്ലിശ്ശേരി ഈ ആവശ്യം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാളെ എഴുതി നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ പേനയും ഞാനും. അങ്ങനെ ഞാൻ ചെയ്യില്ല. എനിക്ക് കിട്ടിയ അറിവ് കൊണ്ട് ഞാൻ എഴുതും പറയും. ദിലീപിന് വേണമെങ്കിൽ മറ്റുള്ള പത്രക്കാരെ ഇതിനെ സമീപിക്കാം. ഞാനിത് ചെയ്യില്ല. പക്ഷേ ആരെക്കൊണ്ടോ ദിലീപ് ഇത് ചെയ്യിപ്പിച്ചു. കുഞ്ചാക്കോ ബോബന് ജീവിതത്തിൽ തകർച്ച നേരിടേണ്ടി വന്നു. പക്ഷേ ഒരു അത്ഭുതം പോലെ കുഞ്ചാക്കോ ബോബൻ തിരിച്ചു വന്നു. ആ തിരിച്ചുവരവ് വളരെയധികം ഗംഭീരമായിരുന്നു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.